നമസ്കാരം. ഇന്ന് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ചില അഴിച്ചുപണികളും പുനഃസംഘടനയൊക്കെ നടന്നിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വളർന്നു വരുന്ന ബി ജെ പി നേതാക്കളിൽ ശ്രദ്ധേയനായിട്ടുള്ള സന്ദീപ് വാചസ്പതി അദ്ദേഹത്തെ സംസ്ഥാനത്തിൻ്റെ ബി ജെ പി വക്താവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്ന് മത്സരിച്ച നടനും കൂടിയായിട്ടുള്ള കൃഷ്ണകുമാർ ജി അദ്ദേഹത്തെ ബി ജെ പിയുടെ ദേശീയ കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്തു എന്ന വാർത്തയാണ്. ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം വളരെ ആഹ്ലാദവാനാണ്. അദ്ദേഹം അതിനെപ്പറ്റി പ്രതികരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും ഒരു അംഗീകാരം നമുക്ക് ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഒഫീഷ്യലായിട്ട് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ മുഖ്യമായിട്ട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞതും മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറിനകത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ എങ്ങാനും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ആദ്യം തന്നെ നമുക്ക് എപ്പോഴും ഒരു അംഗീകാരം അല്ലെങ്കിൽ നല്ലൊരു കാര്യം ജീവിതത്തിൽ നടക്കുമ്പോൾ ഒരു നന്ദി പറയലാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. അതായത് ഒന്ന് ദൈവത്തോടും രണ്ട് പാർട്ടി ബി ജെ പി എന്ന ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരോടും സംസ്ഥാനത്തെ നേതാക്കന്മാരോടും. കാരണം ഇവിടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനകത്ത് കാണും എന്റെ പേര് നോമിനേറ്റ് ചെയ്തതിൽ. ഒപ്പം ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് 35,000 പേര് എന്നിൽ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്തു. അപ്പൊ സ്വാഭാവിക ഇലക്ഷനിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി തോൽക്കുമ്പോഴൊക്കെ മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വോട്ട് ചെയ്ത ആ 35,000 പേർ ഒന്ന് വിഷമിച്ച് കാണും. ഒപ്പം തന്നെ കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോഴും പലരും ഇതിനകത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ വിചാരിച്ചു ഞങ്ങൾക്ക് ഇഷ്ടമാണ് കൃഷ്ണകുമാറിനെയൊക്കെ, ഞങ്ങൾ ജയിക്കുന്നു വിചാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അവരൊക്കെ ഞാൻ നന്നാവണമെന്നോ എന്റെ പ്രവൃത്തികൾ ചിലപ്പോൾ സംസ്ഥാനത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നന്മ ഉണ്ടാക്കാൻ പറ്റുന്നത് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം പ്രത്യേകിച്ച് ഇവിടുത്തെ ജില്ലയിലെ കാര്യങ്ങൾ, ഉദാഹരണം ശംഖുമുഖമായിക്കോട്ടെ, വലിയ തുറയിലെ മിനി ഹാർബറിന്റെ കാര്യമായിക്കോട്ടെ, പലതിലും ആക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ നിവേദനങ്ങളാക്കി ഇവിടെ തന്നെ മന്ത്രി ശ്രീ റിയാസിന് കൊടുക്കാൻ കഴിഞ്ഞു. കേന്ദ്രത്തില് മന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു, പല മിനിസ്റ്റേഴ്സിനും കാണാൻ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ എപ്പോഴും ആലോചിക്കും എനിക്കങ്ങനെ പാർട്ടിയിലെ ഒരു സാധാരണ അംഗം മാത്രമാണ് ഞാൻ. അപ്പൊ എന്നിട്ടും ഡൽഹിയിൽ പോകാൻ പറ്റുന്നു, അവരെയൊക്കെ കാണാൻ കഴിയുന്നു. ഈ മന്ത്രിമാരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് എന്തൊക്കെ നല്ല പദ്ധതികളുണ്ട്, ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി അറിയിക്കണം. അപ്പൊ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ടച്ചിലിരിക്കുക, എന്ത് പദ്ധതി ഉണ്ടെങ്കിലും നമുക്ക് അത് ചെയ്തു തരാം. അപ്പോ നമുക്കാണെങ്കിൽ കേന്ദ്രത്തിലെ മുള്ളിച്ചേട്ടൻ റിപ്പോർട്ട്, അപ്പൊ ഞാൻ മുള്ളിച്ചേട്ടൻ കാണിച്ചാലും എപ്പോഴും കാണാൻ ശ്രമിക്കും. കണ്ടിട്ട് കുറേയധികം ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും ഈ മണ്ഡലം തന്നെ കേരളത്തിൽ നിന്ന് പലരും വിളിച്ച് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇപ്പോഴും മുള്ളിച്ചേട്ടൻ ത്രിവാണ്ടത്ത് വന്നപ്പോഴും പോയി കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇങ്ങനൊരു അംഗീകാരം തന്ന് പാർട്ടിയിൽ ഒരു സ്ഥാനം കൂടി തരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കേന്ദ്രത്തിലിരിക്കുന്ന എല്ലാ മന്ത്രിമാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടുത്തെ പല പദ്ധതികളും നമുക്ക് കുറച്ചുകൂടി വേഗത്തിലും വ്യക്തതയും ആക്കിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവരാൻ പറ്റും. തിരുവനന്തപുരം ജില്ലയുടെ വികസനത്തിനായിട്ട് പല പദ്ധതികളും കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു അംഗീകാരം തന്ന പാർട്ടിയോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. തത്വമയി ചാനലിനും ഇതുവരെ എൻ്റെ രാഷ്ട്രീയ ജീവിതം ചെറിയ രാഷ്ട്രീയ ജീവിതമാണ്, അതിനകത്ത് ധാരാളം പിന്തുണ എനിക്ക് തന്നിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തത്വമയി ചാനലിനും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായ കൃഷ്ണകുമാർ ജിക്ക് തത്വമയുടെ എല്ലാവിധ ആശംസകളും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഓക്കെ, ഒരു ന്യൂസുണ്ട്, അത് വേണേൽ കട്ട് ചെയ്തേക്കാം.